ഗ്യാസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പാചകമല്ല, കണ്ടില്ലേ നല്ല എന്താ പറയാ, ചെമ്മീൻ കെട്ട്. ഇത് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങള് ഒരു ബ്ലോഗാണ് എടുക്കാൻ പോകുന്നത്. അത് കടമക്കുടിയിൽ ഇപ്പൊ ഫെസ്റ്റിവല് നടക്കുകയാണ്. അപ്പൊ അങ്ങോട്ടാണ് ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ യാത്ര. അപ്പൊ അതിന് മുമ്പായിട്ട് അതിനോടനുബന്ധിച്ചിട്ട് ഇതേ ഇത് കണ്ടില്ലേ, ഈ ചെമ്മീൻ കെട്ടും ഇങ്ങനെ ഇങ്ങനെ പുഴ പോലെ ഇങ്ങനെ പാഴുതാക്കിട്ടിരിക്കുന്നതാണ്. ഇവിടെ ചെമ്മീൻ കെട്ടാണ്, കണ്ടില്ലേ, രണ്ട് സൈഡും ചെമ്മീൻ കെട്ടാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന എന്ത് രസം കാണാൻ നോക്കി. ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ വരാപ്പുഴയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോ തന്നെയാണ്, ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴാണ് കുറച്ചങ്ങോട്ട് പോണം. വരാപ്പുഴയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോ നമ്മള് പോകുന്നത് കടമക്കുടിയിലോട്ടാണ്. അപ്പൊ കാറിപ്പോ നമുക്ക് അവിടെ വരെയാണ് ചെല്ലുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് നടക്കണം. അപ്പൊ അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾക്ക് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് അപ്പൊ വണ്ടിയിൽ അവർ അവിടെ കൊണ്ടിറക്കി തരും. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കാർ അവിടെ ഇട്ടിട്ട് ഞങ്ങളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്, കടമക്കുടിയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കടമക്കുടി തന്നെയാണ്, അവിടെ ഫെസ്റ്റിവലിന്റെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. രണ്ട് സൈഡും ഇത് കണ്ടില്ലേ, രണ്ട് സൈഡും ഈ ചെമ്മീൻ കെട്ടിന്റെ ഇതാണ്. എല്ലാ രണ്ട് സൈഡിലും കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. ഇത് ആളുകള് ഇത്രയും അടുത്തുള്ള ഒരു സ്ഥലം ആരും മിസ് ചെയ്യരുത്. വളരെ നല്ലൊരു സ്ഥലമാണ് ഇത്, രണ്ട് സൈഡും ഇത്രയും അടുത്തുള്ള ഏരിയ. വരാപ്പുഴയിൽ നിന്ന് ഇത്രയും അടുത്തുള്ള ഒരു ഏരിയ ആരും മിസ് ചെയ്യാതെ ഈ സ്ഥലത്ത് വരണം, ഫെസ്റ്റിവലൊക്കെ കാണണം. ചെറിയ ചെറിയ കടകളും കപ്പയും പോട്ടിയും അങ്ങനെ പല പല ഐറ്റംസും ഈ ഫെസ്റ്റിവലായിട്ട് ഇപ്പൊ അവര് വെച്ചോണ്ടിരിക്കയാണ്. ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. അപ്പോ ഞങ്ങളൊരു വ്ളോഗ് എടുക്കാണ്, അതാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്ക. ഇത് ചെമ്മീൻ കെട്ടാൻ തോന്നുന്നു. ഇത് ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ നല്ല ഇത്, അതുപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും. ഇവിടെ നല്ല ഭംഗിയുണ്ട്. അവിടെ എന്താ ഷൂട്ട് നടക്കാന്ന് തോന്നുന്നു, അവിടെ ഷൂട്ടിങ്ങിന്റെ ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് ചെമ്മീൻ കെട്ടാണ്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് കണ്ടില്ലേ, ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് ഈ കടമക്കുടിയിൽ ഫെസ്റ്റിവല് നടക്കുന്ന സ്ഥലം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോണ്ട് ഇത് കണ്ടില്ലേ ചങ്ങാടോണ്, ഇതിലിങ്ങനെ കേറി ഇങ്ങനെ ആളുകൾ പോകും. ഇതിങ്ങനെ കാണിക്കുന്നോണ് അല്ലെ, എങ്ങനെയാണ് ചങ്ങാടം? ഒന്ന് ഒന്ന് ഇതൊന്ന് കാണിച്ചു തന്നെന്ന്. അല്ല വേണ്ട, ഞാൻ പിടിക്കാം, എന്നാ കയ്യില് പിടിച്ചോളൂ, കയ്യിൽ കാണു പോവാ, പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? കണ്ടില്ലേ ഈ ചേട്ടന്മാര് എടുത്ത മനെ, ഈ ചേട്ടന്മാര് എന്നെ ഇങ്ങനെ ഇതിലോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് ചേട്ടന്മാരുടെ ധൈര്യത്തില് ഞാന്, ചേട്ടന്റെ പേരെന്താ? സൂര്യൻ ചേട്ടനാണ് എന്നെ ചങ്ങാടത്തിലെ. സൂര്യൻ ചേട്ടനും ചേട്ടന്റെ പേരെന്താ? ശശിചേട്ടനും കൂടിയാണ് എന്നെ ഇതിലോട്ട് ഇറക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഈ സൈഡെല്ലാം കാണാനായിട്ട്. ഞാന് ഡ്രസ് ഇറങ്ങണം ഇതിന്റെ അടുത്തേക്ക്. അപ്പൊ ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ചങ്ങാടത്തിലൊക്കെ ഒന്ന് കയറി ഇതല്ലേ വള്ളം. നല്ലൊരു ഭംഗിയുള്ള ഏരിയയാണ് ഇത്, എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചങ്ങാടത്തിലൊക്കെ കയറുന്നത്. റസ് കയറിയിട്ടുണ്ട് ഇതിനു മുമ്പ്? എവിടെ വെച്ചിട്ട്? സ്കൂളിലെ എന്റെ മോൻ കയറിയിട്ടുണ്ട്. അന്ന് അവന്റെ എന്റെ മരുമോന്റെ കൂടെ എവിടെയോ പോയപ്പോ കയറിയിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇതുപോലൊരു ഭാഗ്യം എനിക്ക് കിട്ടി, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മൾക്ക്
ഞങ്ങൾ ഇങ്ങനെ കറങ്ങി വന്നതാണ്. ഇനി ഞങ്ങൾ തിരിച്ച് കടവിൽ തന്നെ വന്നിട്ട് നിക്കട്ടെ. അപ്പൊ ഈ ചേട്ടനൊക്കെയാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ കൊണ്ടുപോയതൊക്കെ. അപ്പൊ ഇയാൾ ഇവിടുത്തെ കൊറേ കാര്യങ്ങൾ ഇയാൾക്ക് അറിയാം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ. നിശ്ചിത സമയത്തിനുള്ളില് ഉറക്കെ സംസാരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര വേണം മീനെ പിടിക്കാം. അപ്പൊ അവിടുന്ന് ടോക്കൺ എടുക്കണം. മെയിൻ കൗണ്ടർ ഉണ്ട്. ടോക്കൺ എടുത്തിട്ട് ഒരു ചൂണ്ടയും തീറ്റയും തരും ഇടുക. ഇവിടുന്ന് കൊറേ ആൾക്കാരെ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അല്ല, അപ്പൊ നമ്മൾക്ക് ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോവാം. എത്ര വേണേലും മീൻ പിടിക്കാം. 15 മിനിറ്റ് തരും ചിലപ്പോ. ഓ, അങ്ങനെ. 15 മിനിറ്റിനുള്ളിൽ ഒരു 4-5 മീനെ പിടിച്ചാൽ അതവർക്ക്. പിന്നെ 50 രൂപ കൊടുത്തോണ്ട് അവിടുന്ന് ടോക്കൺ എടുത്തിട്ട് അവിടോട്ട് കൊടുക്കുക. അവര് ഫ്രഷ് ആക്കി റെഡിയാക്കുന്നുണ്ട് ഫിഷൊക്കെ. ഇവിടുന്ന് പിടിക്കുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഓർഡർ ഫുഡ് ഉച്ചയാകുമ്പോഴത്തേക്കിനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത എന്താ ഫ്രഷ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം റെഡിയാക്കി തരും. പിന്നെ ഇവിടെ കരിമീൻ. അപ്പൊ അതിന്റെ ഫുഡിന്റെ എമൗണ്ട് എത്രയാണ്? ഫുഡിനൊക്കെ നിശ്ചിത എമൗണ്ട്. ഇതിപ്പോ സ്ഥിരമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഫെസ്റ്റിവലായിട്ട് വന്നിട്ടിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്? ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. വിഭവങ്ങളാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ ഇതുപോലെ ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഇവിടെ നല്ല തിരക്കുകൾ വരുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വർഷം കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ പ്രോഗ്രാം ആദ്യമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആണിത്. ഇത് കടമ്പക്കുടി. അതെ, കാണാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ കടമ്പക്കുടിയിലെ ഈ കാഴ്ചകളാണ്. പേരെന്താണ്? വിഷ്ണു പറഞ്ഞു തരുന്നത്. വിഷ്ണു ഇപ്പൊ ഇവിടത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മീൻ പിടിച്ചിട്ട് അവിടത്തെ കാണിച്ചു കൊടുക്ക. ആ ഷെഡില് പോയിട്ട് നമ്മൾക്ക് അവരുണ്ടാക്കി തരും. ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് എങ്ങനെയാണെങ്കിലും വെച്ച് തരും. 50 രൂപ കൊടുക്കണം അല്ലേ? എക്സ്ട്രാ നമ്മൾ അവര് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. അതേപോലെ മീൻ ഫ്രീ ആയിട്ട് പിടിക്കാം. ആ ഫ്രീ ആയിട്ട് പിടിക്കണേന് നമ്മൾ അവിടെ ടോക്കൺ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ആ 15 മിനിറ്റ് സമയമാണ് അവർ നമുക്ക് തരാം. ഇപ്പൊ ചിലപ്പോ കിട്ടാത്തവർക്ക് 1/2 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. സമയമാണ്, കാരണം 15 മിനിറ്റിനുള്ളിൽ കൂടുതൽ ആൾക്കാർ ഒരു 3-4 എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഇതാണ് ഒരു നിശ്ചിത സമയം. ഇപ്പൊ കിട്ടാത്തവർക്കായിട്ട് സമയം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങള് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നതിന് വിഷ്ണുവിനും പിന്നെ അതേപോലെ തന്നെ ചേട്ടന്മാരും ഞങ്ങൾ ഇതിലൊന്ന് ഇറക്കി തന്നൊന്ന് കൊണ്ടങ്ങോട്ട് നീക്കിയതിനും ഒക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് അങ്ങോട്ട് പൊക്കോട്ടെ. അങ്ങോട്ട് പോകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാം എൻജോയ് ചെയ്യുക. ഏർമാടം ഉണ്ട്, അതിലൊരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ഇപ്പൊ എന്താ പ്രശ്നം അറിയാമോ? ഞങ്ങളുടെ കാറ് അവിടെ ഇട്ടിരിക്കണം. ഇനിയിപ്പോ നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നാ പറഞ്ഞിരിക്കുന്നത് അവര്. അപ്പൊ അവരുടെ ഫെസ്റ്റിവലിന് പ്രമാണിച്ച് ഇവര് ഇതിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു ഇതാണിത്. ഇത് അതായത് ഞണ്ട് ഫ്രൈ ആണ്, കണ്ടില്ലേ? ഇത് ഫ്രഷ് ആയിട്ട് അവര് അവിടുന്ന് പുഴയിൽ എടുത്തിട്ട് കൈയോടെ എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇത്. അതേപോലെ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് കേട്ടോ ഐറ്റംസ്? കൊറേ ഐറ്റംസ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കരിമീൻ മുളക് പറ്റി വെച്ചിരിക്കണേന്ന് ഇത് വരുന്ന ആളുകൾ തന്നെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇവരാണിത് വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനിപ്പോ നിങ്ങൾ എക്സ്ട്രാ എത്ര എടുക്കണേട്ടാ? ഇതിങ്ങനെ നിങ്ങക്ക് ചെയ്ത് തന്നെ പൊള്ളിച്ചെടുക്കണേന് 250 രൂപയാണ് ഇവര് മേടിക്കുന്നത്. ഇത് അവര് തന്നെ കൊടുക്കുന്ന മീനാണ് അല്ലേ? ഒന്നാമത് നല്ല വിഷമില്ലാത്ത നല്ലൊരു ഫുഡാണ് ഇത്. നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോ അറിയാലോ എല്ലാം വിഷം എത്ര ദിവസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ മീൻ കിട്ടുന്നത്. ഇത് നല്ല ഫ്രഷ് മീൻ. ഇത് എന്തുന്നേട്ടത്? കാളഞ്ചി. കാളാഞ്ചി. ഇത് കാളാഞ്ചിയാണ്. ഇത് ഫ്രൈ ചെയ്യണത് കറി. ഇത് കാളാഞ്ചി തേങ്ങാപ്പാൽ വെച്ചിട്ട് വെക്കണേണ് ഇത്. ഇതായിട്ടില്ല, ഒരു മുളക് ഇട്ട് പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ആണ് തേങ്ങാപ്പാലേക്കുള്ളൂ. ഇത് ഇത് കരിമീൻ ഫ്രൈ. കരിമീൻ ഫ്രൈ ആ കരിമീൻ ഫ്രൈ ആണിത്. പിന്നെ വേറെ എന്താ ഉള്ളത്? പിന്നെ അതെ, ഇത് കണ്ടില്ല അവര് ഓരോന്നിനുള്ള ഭക്ഷണം രാത്രി എന്തെന്നുള്ളത്. ഇപ്പൊ ഇതിപ്പോ രാത്രി ഇവർക്ക് നോൺ ഉണ്ട്, വെജും ഉണ്ട്. അപ്പൊ ഇതേ നോക്കി അതിനുള്ള പച്ചക്കറികളാണ് ഇവർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആവശ്യക്കാർക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൈയോടെ എല്ലാം ചെയ്തു കൊടുക്കും. അതിനുള്ള സ്റ്റാഫുകളൊക്കെ ഇവരുടെ അടുത്തുണ്ട്. ബീൻസ്,
കണ്ടില്ലേ, ഇത് ചെമ്മീൻ പീര വറ്റിച്ചത്. ഇത് ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം വലിയ ചെമ്മീനാണ്. അതേപോലെ തന്നെ ഇത് അച്ചാറ് കണ്ടില്ലേ, അച്ചാറ് മാങ്ങ അച്ചാറ്. ഇത് ചെമ്മീൻ ഫ്രൈ ആണിത്. ഇത് മീൻകറി, മീൻ മുളകിട്ടത്. അതുപോലെ നല്ല നല്ല ഐറ്റംസുകള്, ഇഞ്ചമ്പുളി ഉണ്ട്, നെല്ലിക്കച്ചാറ്, എല്ലാം നല്ല ഫ്രഷ് ആണെന്ന് മനസ്സിലാക്കാം. മോരുകറി. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് പഴയ സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല, എല്ലാം ഫ്രഷ് ആണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ചൂണ്ടുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് അവർക്ക് ചൂണ്ടിട്ട് പിടിക്കാം. പിടിക്കുന്ന മത്സ്യം അവർക്ക് തന്നെ പാചകം ചെയ്ത് കൊടുക്കുന്നു. 50 രൂപ ചാർജ് ഈടാക്കിയിട്ട് ഇവിടെ നിന്ന് പാചകം ചെയ്ത് കൊടുക്കുന്നു. കേട്ടില്ലേ, അവരെന്നെ പാചകം ചെയ്ത് കൊടുക്കും. ഇത്രയും സുഖമായിട്ട് ഇവിടെ കാണുകയും ചെയ്യാം. പാചകം 50 രൂപ കൊടുത്താൽ മതിയല്ല, പാചകം ചെയ്തിട്ട് അവർക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യല്ലേ. ഞങ്ങൾ വന്ന സമയം ഇത്തിരി വഴുകിപ്പോയി, അതുകൊണ്ട് കുറെ സാധനങ്ലൊക്കെ ആളുകൾ റഷായതുകൊണ്ട് വരുന്നവർക്ക് വരുന്നവർക്ക് തിരക്കൊണ്ടോണ്ടിട്ട് സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീരാണ്. അതുകൊണ്ടിട്ട് ഇപ്പൊ ചോറൊക്കെ തീർന്നു കഴിഞ്ഞു. ഇതെന്തായിരുന്നു ഏട്ടാ ബീൻസ്? ഇത് പയറ അച്ചിങ്ങ. അതൊക്കെ തീർന്നു, ഭയങ്കര തിരക്കാണ്. ഞങ്ങളോട് ഇതൊക്കെ കാണിച്ചു തരാനും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ ഇനി നേരെ റെസ്റ്റോറന്റ് അങ്ങോട്ട് പോവുകയാണ്. കുറെ ഞാൻ അവിടെ എടുക്കാനുണ്ടല്ലോ. അപ്പൊ എല്ലാവരോടും കൂടി നന്ദിയുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോട്ടെ. കടമ്പക്കുടി കാണാനായിട്ട് ഫെസ്റ്റിവൽ കാണാൻ പോവേണ്. ആ അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ യൂട്യൂബില് ആമിനാസ് അടുക്കള എന്നുള്ള ചാനലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗാണ് ഞങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ പേരെന്താണ്? ബാബു. ബാബു, അപ്പോ നിങ്ങളെല്ലാവരും നാളെ നിങ്ങളും അങ്ങോട്ട് പോവാനിരിക്കുന്നേന്ന്? ഇവിടെ വണ്ടി വന്നിട്ടില്ല, ഞങ്ങൾക്കും വണ്ടി വരും. ഞങ്ങളുടെ വണ്ടിയൊക്കെ ദൂരെ കൊണ്ടിട്ടിരിക്കുന്നേ. പേരെന്താണ്? ലില്ലിദാസ്. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്? വണ്ടി അതാന്ന് തോന്നണ. അപ്പൊ എന്താണെങ്കിലും നമ്മൾക്ക് അവിടെ വെച്ചിട്ട് കാണാം കേട്ടാ. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടം വരെയാണ് നമ്മൾക്ക് യാത്ര ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇവരുടെ വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഏട്ടാ? 4 കിലോമീറ്റർ ഉണ്ട്. നമ്മള് ചേട്ടൻ പേര് എന്തോ മനസ്സിലായില്ല. മായംകുട്ടി. അപ്പൊ ഇത് കണ്ടില്ല, ഞങ്ങൾ ഇത്രയും പേരടിഞ്ഞ വണ്ടിയിലാണ് നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. 4 കിലോമീറ്റർ. ഇത് കടമ്പക്കുടി പുഴയാണ്. അവിടെ ചീനയിലേക്ക് ഇട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണേന്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേന്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എത്താറാൻ വേണ്ടി കാണിക്കാം. കുതിര സവാരി ഒക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ എന്നിട്ട് കയറാൻ വേണ്ടിട്ട് നോക്കണ്ട്. ഇവിടെ കൂടുതലും ചെമ്മീൻപാടമുണ്ട്. ഇവിടെ ഇതിപ്പോ ഫുള്ള് മീൻപാടങ്ങളാണ്. ഇവിടെ ഉള്ള ചെമ്മീന്റെ പാടങ്ങള് ഇതവിടെ ഇപ്പൊ ചേട്ടനി അപ്പുറത്തേക്ക് കാണിച്ചാണ്. ഇവിടേക്ക് ഫുള്ളും ചെമ്മീൻപാടമാണ്. സാധാ കൃഷിനേക്കാളും കൂടുതൽ ചെമ്മീൻപാടമാണ്. പിലോപ്പിയും കരിമീനും അല്ലേ? പിലോപ്പിയും കരിമീൻ ചെമ്മീൻ രണ്ട്. ചെമ്മീൻ എന്ന് വെച്ചാൽ എങ്ങനത്തെ മീനാ? വലിയ മീന, ചെറിയ ഇടത്തരം ചെമ്മീനും കൊഞ്ചൊക്കെ ഉണ്ട്. അവിടെ താറാവൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ. അപ്പൊ ചേട്ടൻ പറഞ്ഞാല് പിലോപ്പി കരിമീൻ ചെമ്മീൻ എന്ന് വെച്ചാൽ കൊഞ്ചുണ്ട്, എല്ലാതരം ഇടത്തരം ചെമ്മീൻ, വലിയ ചെമ്മീൻ, ചെറിയ മീൻ, അങ്ങനത്തെ എല്ലാതരം ചെമ്മീനുണ്ട്. അപ്പൊ ആൾക്കാരിപ്പോ ചിലവര് നടന്നോണ്, ചിലവരിങ്ങനെ നമ്മിപ്പോ വണ്ടിയിലോണം, ചിലവര് നടന്നോണ്. ഇപ്പൊ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കണേന്, ഇതായേക്കണേന്. ചീന വിലയൊക്കെ ഉണ്ട്. ആൾക്കാരിപ്പുണ്ട്. ഇതിപ്പോ കടമ്പക്കുഴി പുഴയുടെ ഇതിപ്പോ കൊറേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോ അവിടെ കൊറേ ഇങ്ങനെ കടകൾ ഇതുണ്ട്. ഇത് ഏർപാടം കണ്ട, അതേ കണ്ട. ഇപ്പൊ കൊറേ ഇപ്പോ അത് ടോയ്ലറ്റ് ആണ്.
ബോട്ടിങ്ങിന് മാറാനുള്ളത് കുതിര സവാരി ഉണ്ട്. ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി യാത്രയായിരിക്കും, നമുക്ക് നോക്കാം. അതായത് ഇത്രയും അടുത്ത് ഇതുപോലെ ഒരു സ്ഥലമുള്ളത് ഞങ്ങള് പോലും ഇവിടെ ഫുഡിങ്ങിന്റെ ഫുഡ് ഫെസ്റ്റിന്റെ ഇതാണ് ഇവിടെ. പലതരം കുറെ ആൾക്കാർ ഇവിടെ പലതരം ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡ്രിങ്ക് കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സും പിന്നെ ഫുഡും സ്പൈസസ് അങ്ങനത്തെ പല സംഭവങ്ങളും ഇവിടെ ഫുഡിങ്ങിന്റെ ഉണ്ട്. കൂടുതലുള്ള പലഹാരങ്ങള് കുടുംബശ്രീയുടെ ഇതൊക്കെ ഉണ്ട. ഇതൊക്കെ ഡ്രിങ്ക്സിന്റെ സ്ഥലമാണ്, കുടുംബശ്രീയുടെ ഉണ്ട്. ഇതെല്ലാം താൽക്കാലികമായിട്ടാണ്, പെർമനന്റ് അല്ല. ഇവിടെ ഇപ്പൊ ആൾക്കാർ ഇപ്പോ കഴിച്ചോണ്ടിരിക്കണതിന്റെ ഇതൊക്കെ ഉണ്ട്, കഴിക്കണുണ്ട് ആൾക്കാര്. എല്ലാം ഫ്രഷ് ഐറ്റങ്ങൾ ഇപ്പൊ അന്നന്ന് ഉണ്ടാക്കണേണ്. ഇപ്പോ ഇവിടെ കൂൾ ഡ്രിങ്ക്സിന്റെ ആന്റിക്സിന്റെ ഉണ്ട്, മാജിക്കൽ ആന്റിക് ബോട്ടിലുണ്ട്, ആർട്ടൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് ടീ പൗഡറൊക്കെ ഇതൊക്കെ ഉള്ള ആദിവാസികളുടെ ആ സ്പോട്ടിലാണല്ലേ. മറ്റേ ബിൽഡിങ്ങിന്റെ സ്പാട് ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ആൾക്കാരവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. വണ്ടിയിലൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ സ്റ്റോളുകൾ തന്നെ. ഇവിടെ ഡിസൈൻസിന്റെ ഇത് നമ്മുടെ ആദിവാസികളുടെ പച്ചമരുന്നുകള്, ഇവിടെ കൊട്ടകള്, നമ്മുടെ ഈർക്കിലീമിച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം, ആന്റിക്സ്, പന മോള ഉണ്ട്. ഇത് മറ്റേ ചകിരിയുടെ മറ്റേ ഇതൊക്കെ കൂട് മോള. ഇതിപ്പൊ തുണികളുടെ ഇത് മോളയുടെ. ഇവിടെ കുറെ ഹാൻഡി വർക്സ് ഉണ്ട്, ഹാൻഡി ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതിവിടെ ഇപ്പൊ കുട്ടികൾക്ക് ആയിട്ടുള്ള സ്റ്റോൾസ്, ഇതിപ്പോ ഇവിടെ വേണം. അത് വേറെ സംഭവമൊക്കെയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് സ്ഥലമൊക്കെ ഉണ്ട്, കണ്ടില്ലേ. അത് നമ്മുടെ ചേട്ടൻ പറയണ പറഞ്ഞും ഇതൊക്കെ എന്നാ ചേട്ടൻ പറയണ നമ്മുടെ ഗവൺമെന്റ് വകയായിട്ടുള്ള സ്കൂൾസ്. നല്ല സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ വന്ന് ഇതാക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതാവും നല്ല വായു ശുദ്ധവായു. ഇത്ര ഉള്ളുണ്ട്. അപ്പൊ ശരിയായിട്ടാ കണ്ടില്ലേ. ഇതൊക്കെ നമ്മുടെ ചെമ്മീൻ പാടങ്ങളാ. ഇതത് കണ്ണൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളാന്ന് പറഞ്ഞു. ഇപ്പൊ മായംകുട്ടിക്ക് പറഞ്ഞ ഗവൺമെന്റ് സ്കൂളാന്ന് പറഞ്ഞു. അത് നമ്മുടെ കടമക്കുടിയിലാ. ഇവിടെ എല്ലാം അടിപൊളിയാണ്. കുറെ ആൾക്കാർ ഇപ്പൊ ആൾക്കാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തുടങ്ങി എല്ലായിടത്തു നിന്നായിട്ടും. ഇപ്പോഴും നമ്മള് വന്നോണ്ടിരിക്കുന്നത് ഇവിടെ പല പല റൈഡുകളുണ്ട്. അപ്പൊ ആ റൈഡുകളിലൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല നമ്മൾക്ക്. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് കേറാൻ പറ്റുന്ന റൈഡുകളിലാണെങ്കിൽ ഒന്ന് കേറി നോക്കാം. ഇതേ പല പല റൈഡുകളുണ്ട്. ഇതേ കണ്ടില്ലേ, കുട്ടികളുടെ റൈഡുകളാണെന്നാ തോന്നുന്നത്. വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റുമോ എനിക്ക് അറിയില്ല. എറണാകുളത്ത് പേരെന്തായിട്ടുള്ള പേര്? സജീവ്. ഞങ്ങള് യൂട്യൂബില് ആമിനാസ് അടുക്കള എന്ന് പറഞ്ഞ ഒരു ചാനല് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. എല്ലാവരുടെയും പേരും ചോദിക്കും. എല്ലാവരുടെയും പേര്? എല്ലാവരുടെ പേരും. മോളുടെ പേരെന്താണ്? ആൽഫിയ. ലീന. ലീന. അൽക്ക. അല്ല ആൽഡ്രി. അപ്പോ എന്താണ്, ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൊറേ കാഴ്ചകളൊക്കെ ഞങ്ങള് കണ്ടു. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ഈ കടമക്കുടിയിൽ വന്നിട്ടുള്ള ഈ ഫെസ്റ്റിവൽ എങ്ങനെയാണ്? രാത്രിയാകുമ്പോഴാണ് ഇവിടെ കൂടുതൽ ആഘോഷങ്ങൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താണ് അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്, സ്റ്റാളുകളുണ്ട്. അതൊക്കെ നിങ്ങൾ അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ യാത്രയിലുള്ള ഫെസ്റ്റിവൽ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു വിളിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും
നമ്മൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇന്ന് രാത്രി ഇവിടെ അടിച്ചു പൊളിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു. ഇതെല്ലാം എന്ത് മലയാളം അറിയാലോ? അപ്പൊ ഇതൊക്കെ എന്ത് മരം വെച്ചിട്ടുള്ളതാണിത്? കാപ്പി. ഇതുപോലെ ഇതിലിങ്ങനെ ഫ്ലവറൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ് അല്ലേ? ഏകാണ്ടില്ല ഒത്തിരി ഒത്തിരി സ്റ്റാൻഡുകൾ ഇങ്ങനെ പല മോഡലിൽ ഇങ്ങനെ അവർ പണിത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ റേറ്റ് എത്രയാണിത്? ചെറുതിന് 2600, 3600. ഇതൊക്കെ എന്താ റേറ്റ്? ഈ കൊത്തുപണികൾ കൂടുതലുള്ള ഇനി 4500, 5500 ആ റേറ്റിലുള്ളതാണ് ഇവിടെ ഉള്ളത്. നല്ല നല്ല കാണാൻ തന്നെ നല്ല ഭംഗികളുണ്ട്. ഇയാള് ഇത് കണ്ടില്ലേ? ഇയാളത് ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇയാള് ഇങ്ങനെ രാഗിയാണ് ചെയ്യണത് അല്ലേ? സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം സ്റ്റാൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെ ബേഡ്സുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇയാള് ഈ ആന അടിച്ചിട്ട് വെച്ചിട്ട് ഇപ്പൊ സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കുക. അത് അതായത് അവിടെ വേറെ വെച്ചതല്ലേ? ഇതുപോലെ സ്റ്റാൻഡിൽ അതൊന്നും ഇതല്ലേ? അതുപോലെ സ്റ്റാൻഡിൽ ഇരിക്കണ്ടല്ലേ? അതുപോലെ ഇങ്ങനെ ബെഡ്സ് ഒക്കെയാണ്. ഇത് ഞങ്ങള് എപ്പോഴും വരാറുണ്ട് ഇവിടെ. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ ഫെസ്റ്റിവലിൽ വന്നിരിക്കുന്നത്? ഇവിടെ എല്ലാ വർഷവും വരാറുണ്ടോ? കടമ്പക്കുടി ആദ്യമായിട്ടാണ് ഇവിടെ. പിന്നെ ഞാൻ ഇതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്, കലാകോട്ടയം. എന്റെ പേര് പ്രദീപ് വയനാട്. ഞാനാണ് ഈ ആർട്ട് സെൻസിന് മുഴുവൻ ആർട്ടിസ്റ്റുകളെ മുഴുവൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ രാജശേഖർ സാറും ഞാനുമായിട്ട് ഇപ്പൊ ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ രാജശേഖർ സാറും ഞാനുമായിട്ട് ഒരു 18 വർഷത്തോളം പരിചയമുണ്ട്. ഞങ്ങള് പണ്ട് നോർത്ത് പറവൂരില് പ്രോഗ്രാമിന് വന്നിരുന്നു. ഗവൺമെന്റ് പ്രോഗ്രാമാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പങ്കെടുക്കാറ്. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോഗ്രാം പരിവട്ട് വളരെ കുറവായിട്ട് പങ്കെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് സാറ് എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ നമുക്കൊരു ഒരു പ്രോഗ്രാം ഉണ്ട് വരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഞാൻ നമ്മളെ മറ്റുള്ള ഈ കലാകാരന്മാരെ ഞങ്ങളെ കൂട്ടായ്മയുണ്ട്. അപ്പൊ അവരെ വിളിച്ച് കാര്യങ്ങൾ പറയും. എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു കൂടെ ഞങ്ങൾക്ക് പൈസ ഫ്രീ ആണ്, സ്റ്റോളൊക്കെ ഫ്രീ ആണ്. ഇവിടെ എങ്ങനെയുണ്ട് സെയിലൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമുക്ക് ഇവിടുത്തെ വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങൾ കൊണ്ട് മാത്രം സൗകര്യക്കുറവാണ്. കാരണം ആളുകൾ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ? ആ ഒരു സൗകര്യക്കുറവാണ്. പിന്നെ പ്രശ്നമല്ല, ഉച്ച വരെ 3 മണി വരെ വാഹനങ്ങൾ വരുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ തന്നെ ഇവരെ വാഹനം എവിടെ നിർത്തിയിട്ടുണ്ടോ അവിടം വരെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവർ ഇവിടെ. ഇപ്പൊ ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് മാർക്കറ്റിൽ 4-1 വിലയുണ്ട്. ഞാൻ നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എറണാകുളം മാർക്കറ്റിൽ 18,000 രൂപ വരെയുള്ള സാധനങ്ങൾ ഇവിടെ 3,900 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്രയും മാത്രം. കരകൗശലമായ കുപ്പീസ്. ഇത് കുപ്പി, എന്ത് കുപ്പിയാണിത്? കുപ്പിയിൽ പെയിന്റ് അടിച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇതൊക്കെ എന്ത് വില വരും? ഇത് 500 മുതൽ 1000 വരെ വരും. ഇതേണ്ടല്ലേ കുട്ടി ഇത് ചെയ്തോണ്ടിരിക്കാണ്. അതൊന്ന് കാണിച്ചു. അതെ, ഇതിപ്പോ വരച്ചോണ്ടിരിക്കണേണ്. അനില പ്രദീപ്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ ഇതൊക്കെ ഇയാള് വരക്കണതാണല്ലേ? അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ നല്ല 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 ഡിസൈനുകൾ, നല്ല 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 ഡിസൈനുകൾ, പല പല കുപ്പികളിൽ പല പല രൂപങ്ങൾ വരച്ചു വെച്ചിരിക്കാണ്. കുഴലുകളാണിത്, ഓടക്കുഴലുകള്. ആ, ഇതിലെ ഏത് വശത്തെ കുട്ടിയാണോ? അടുപ്പൂതണോലെ ആരൊക്കെ ഇവിടെ അമർത്തിട്ടില്ല, അതൊക്കെ പോയി. യൂട്യൂബിലൊരു നമ്മൾക്ക് അതിനുള്ള ആരോഗ്യമില്ല. പല പല നവരരി, മുളയരി, പിന്നെ ചാമരി, ചോളം പൊടിച്ചത്, പിന്നെ കാട്ടുതേൻ. അപ്പൊ
അപ്പൊ എന്താണെങ്കിലും നിലമ്പൂരിലെ ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങൾ അപ്പൊ എന്താണ് എല്ലാം കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഈ ഫെസ്റ്റിവൽ കാണാൻ ആദ്യമായിട്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ എത്തിയിരുന്നത്? 5:30 വന്നപ്പോ അല്ലേ? നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷം അല്ലേ? രാത്രിയാണ് കൂടുതൽ പരിപാടികൾ, രാത്രിയായിരിക്കും നല്ല ഭംഗി എന്നാ പറയണത്. പേരെന്താണ്? ശുഭ. അപ്പൊ ഈ പുട്ടുംകുറ്റി പഴയ മോഡല് പുട്ടുംകുറ്റിയാണ്, ഇത് കണ്ടില്ലേ? ഇപ്പോഴൊക്കെ ഈ ആളുകളുടെ കയ്യിലൊന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ല. വളരെ അപൂർവം പുട്ടുകുറ്റി. പിന്നെ ചിരട്ടക്കൈയില് നോക്ക്, ചിരട്ടക്കൈയിലാണ് ചിരട്ടയുടെ കപ്പ്. ഇത് ചിരട്ടപ്പുട്ട്, ഇത് കപ്പാണ്, ഇത് കപ്പാണ്. ദേ ചിരട്ടപ്പുട്ട്, ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പോ ദേ അതിന്റെ ഉള്ളിലുള്ള അച്ചി കണ്ടില്ലേ? എന്ത് മനോഹരമായിട്ടാണ്, എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ കാണുന്നത് നോക്ക്. ചിരട്ടപ്പുട്ടും പിന്നെ അതുപോലെ തന്നെ മരത്തിന്റെ ചിരട്ടക്കൈയില്, ചിരട്ടക്കൈയില് ഇത് നോക്ക്. അതേപോലെ തന്നെ കാണിച്ചു. ഇതെന്താണ്? ഇത് ചെടി നടാനുള്ള ഫ്ലവർ വേസ് പോലത്തെ നമ്മളുടെ ചട്ടികള്. ഇതെന്താട്ടോ? ഇത് അത് നിങ്ങളുടെ ചാർജ് തൊട്ടിലാണ്, തൊട്ടിലാണ്. ഇതൊരു തൊട്ടിലാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മൊബൈലാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. അത് ആടിക്കോട്ടെ, അതും ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഇവിടെ പല പല കൊത്തായി കൊത്തുപണികൾ. ഇത് മറ്റേ ഭസ്മവും പിന്നെ കളബോക്ക് എടുത്ത് വെക്കുന്ന ഒരു ബൗളാണിത്. ഇത് ഇതെല്ലാം ചിരട്ട കൊണ്ട് തയ്യാറാക്കിയതാണ്. ഇത് നമുക്ക് ചായ, കാപ്പി, പാല്, തൈര്, മോര് ഏത് വേണമെങ്കിലും ആക്കി വെക്കാം. ചായ, കാപ്പി, തൈര്, ഇത് ഇത് അതുപോലുള്ളതൊക്കെയാണ്. ഇത് ഇതൊക്കെ നമ്മളൊക്കെ സ്റ്റീൽ പാത്രവും പൊട്ടണ പാത്രം ഒക്കെയാണ് നമ്മൾ കാണുന്നുള്ളൂ. ഇതുപോലത്തെ നല്ല നല്ല ചിരട്ടകൾ കൊണ്ട്, ഇതെന്താണ്, ചിരട്ട കൊണ്ട് തയ്യാറാക്കുന്ന വിഭവങ്ങളാണിത്. ഇത് നമ്മള് എല്ലാ സമയത്തും കറണ്ട് ഉണ്ടാവില്ല, അപ്പൊ കാറ്റുള്ള എല്ലാ സമയത്തും കറണ്ട് ഉണ്ടാവില്ല. ഇപ്പോഴും നമ്മൾക്ക് ഇത് കിട്ടിയാന്ന് വിശിക്കൊണ്ടിരിക്കാം. ഇപ്പോഴും നമ്മൾക്ക് ചെറിയതായിട്ട് ചൂടൊക്കെ ഉണ്ട്. ഇതുപോലത്തെ വിശറികളൊക്കെ കണ്ടില്ലേ? ഇവിടെ നല്ല ഫെസ്റ്റിവലായിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ കാണാനും വാങ്ങാനും എല്ലാം. ഇത് നോക്ക്, ഇതെന്ത് ഭംഗിയുള്ള ഒരു സാധനം നോക്ക്. ഇത് ഇത് കാശിടാൻ പറ്റിയൊരു കുടുക്കയാണിത്, കണ്ടില്ലേ? മുളയില് കൊണ്ടുണ്ടാക്കിയ ഒരു കുടുക്കയാണിത്. ഇത് എന്തുവരണ്ടേട്ട്? ഇത് ഇതിന് 300 രൂപ ഉള്ളു. എന്തെന്നാ, നമ്മള് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം മേടിച്ചാൽ തന്നെ ഉണ്ടാവും 19 രൂപയോളം. ഇതൊക്കെ ഒരു കലാപരമായിട്ടുള്ള ഒരു കൊത്തുപണിയുള്ള ഒരു സാധനവും കൂടിയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങള് ഇവിടെ വന്നാല് ഈ ഏതെല്ലാം ദിവസങ്ങളാണ് ചേട്ടനുള്ളത്? 24-ാം തീയതി തൊട്ടിട്ട് 31-ാം തീയതി വരെയാണ് ഇവിടെ ഫെസ്റ്റിവല് നടക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്ന് വരാ, ഇതൊക്കെ കാണാം. ഇനിയിപ്പോ എന്താണെങ്കിലും ഇപ്പൊ ഈ ഇതുപോലത്തെ ഒരു അവസരങ്ങളൊന്നും നമ്മൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കിളി വെച്ചിട്ടുള്ള കിളി മുട്ടയിട്ട് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് ഇത്, കണ്ടില്ലേ? ഇത് ഭംഗിയാ കാണാൻ നോക്ക്. കിളി മുട്ടയിട്ട് വെച്ചിരിക്കാണ്. ഇത് 30 രൂപ ഉള്ളു, കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. കണ്ടില്ലേ? ഗിഫ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കരകൗശലം. സൂര്യകാന്തി പൂവ് ഇതല്ലേ? സൂര്യകാന്തി പൂവാണ്. അതിന്റെ ഉള്ളില് ബൾബ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നല്ല ഭംഗി ഉണ്ടാവും. ഇത് ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. എന്താണെങ്കിലും നമ്മൾ കാണാത്ത പല പല ഐറ്റംസ് ഇവിടെ വന്നപ്പോ കാണുന്നുണ്ട്. എനിക്കും പിടികിട്ടാതിരിക്കുകയാണ്. ഈ ചേട്ടനും പിടികിട്ടാത്തൊരു സാധനമാണ്. ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ ചേട്ടനും പിടികിട്ടുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാല് ബോംബിനെ പോലൊക്കെ ഉണ്ട്. ബോംബ് കുപ്പിയിൽ നിറച്ച പോലെ തോന്നുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കപ്പലാണെന്നാ പറയുന്നത്. ചേട്ടന് പിടികിട്ടുന്നില്ല, അപ്പൊ എനിക്കും പിടികിട്ടിട്ടില്ല. ഇത് മരക്കപ്പല്, മരക്കപ്പലാണെന്നാണ് പറയണത്. കൊള്ളക്കാരൊക്കെ ഉപയോഗിക്കണ
ഇത് പോലത്തെ ഒരു പ്രതിമകളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നമുക്ക് വേറൊരു ഐറ്റംസ് ഉണ്ട്, നമ്മുടെ താജ്മഹൽ ഉണ്ട്. താജ്മഹൽ മാത്രല്ല, മെയിൻ സാധനം കണ്ടില്ലേ, കാളവണ്ടി. കാളവണ്ടി ഇരിക്കണം നോക്ക്, മറ്റേ പന കൊണ്ടും നെയ്ത. ഇതിനെന്താ പറയട്ട, പനയോല വെച്ചിട്ടുള്ള ഇത്. അതുപോലെ കാളവണ്ടി, ടെക് 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 ടെക്. കാളവണ്ടി, ഇത് കാളവണ്ടിയാണ്, കുതിരവണ്ടി അല്ല. ഞാൻ പറഞ്ഞപ്പോ അത് കുതിരവണ്ടി പോലെ ആയി. അപ്പോ ഇത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ അടുത്തേലോട്ട് പോട്ടെ. ഇതെന്തിനാണ് ഏട്ടത്? ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയ പെട്രോൾ മാക്സ്. പെട്രോൾ മാക്സ്, ആ പെട്രോൾ മാക്സ്. എന്താണ് ഇത്? ഇതിന്റെ ഉള്ളില് ബൾബ് ഉണ്ട്. ഇതെന്തുവല്ല ഏട്ടത്? 400 rupees ഉള്ളു, വെറും ചില്ലറ റേറ്റ്. എന്താണെങ്കിലും ഇവിടെ വരണവർ ഇതൊക്കെ വാങ്ങിക്ക. ഞാൻ ഇതൊക്കെ ആയിട്ടൊരു വലിയൊരു ലോഡായിട്ടാണ് ഇവിടുന്ന് പോവാ. അപ്പോ ഇത് നിങ്ങൾ വാങ്ങണം. ചിരട്ട കൊണ്ട് തയ്യാറാക്കിയ ഒരാമയാണ് ഞാനിവിടെ കാണിക്കുന്നത്, കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്ക്. ഇതിന്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 rupees. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോ ഇതുപോലെ പല പല ഐറ്റംസുകളും ഇവിടെ ഉണ്ട്, കണ്ടില്ലേ പല പല ഐറ്റംസുകളും. എന്താണ് മുളയമ്മ വെച്ചുണ്ടാക്കിയ പല പല ഐറ്റംസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നാൽ ഏത് തരം എടുക്കണം എന്ന് കൺഫ്യൂഷൻ ആകും. അപ്പോ ഇവിടെ വരാം. ഗ്ലാസ് എല്ലാം ധ്യാനം ഉണ്ട്. പിന്നെ ഇതെന്തെന്ന് കേട്ടത്? ഇത് നോക്ക്, മുളയുടെ കപ്പ്. എന്താ ഇതിന്റെ റേറ്റ്? വെറും 60 rupees ഉള്ളു, കണ്ടില്ലേ. കൺഫ്യൂഷൻ ആയി പോകും എന്താണെങ്കിലും. കണ്ടില്ലേ കൊട്ടകള്, പല സൈസ് കൊട്ടകള്. പഴയ അമ്മമാരൊക്കെയാണ് ഇതൊക്കെ, എന്താ പറയാ, കൃഷികളൊക്കെ ചെയ്യുന്ന അമ്മമാരുടെ വീട്ടിലൊക്കെയാണ് ഇത്. കൃഷിക്കാരുടെ വീട്ടിൽ കാണുന്ന മുറങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഇതുപോലത്തെ പല പല മുറങ്ങൾ ഇതൊക്കെ എന്ത് വില വെച്ചിട്ടുണ്ട്? 100 rupees ഇതിന്റെ റേറ്റ്. കണ്ടില്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകണൊക്കെ ഇതൊക്കെ, കണ്ടില്ലേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കടകളിലൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം പറ്റിയൊരു സാധനമാണ്. അപ്പോ ഇതിനൊക്കെ റേറ്റ് വളരെ ചീപ്പാണ് കേട്ടോ, വളരെ റേറ്റ് കുറവാണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഏത് വേണേലും എടുക്കാം. മരംപോണ്ട് ഇതിനെന്തിനാ പറയട്ട? ഇത് അരിവെട്ടി എന്നാണ് ഇവര് പറയുന്നത്. അരിവെട്ടി എന്ന് പറഞ്ഞ ഒരു കൊട്ടയാണിത്. ഇതിന്റെ പേരുകളൊന്നും എനിക്കറിയില്ല. ഇത് കൊട്ടക്കയിലാണ്, ഈ ചോറ് കോരുന്ന കൊട്ടക്കയിലാണ്. ഇത് നമ്മളുടെ വീട്ടിലുണ്ട്. ഇത് മറ്റേ കോരി ചേട്ടനാണോ പറയാറക്കൊട്ട കണ്ടില്ലേ? പറക്കൊട്ട ഇങ്ങനെ ഈ ഉത്സവങ്ങൾക്കൊക്കെ പറവെക്കുന്ന പറക്കൊട്ട എന്നാണ് ഇവര് ഇത് പറയുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് വലിയ പറകൾ ഉണ്ടാവുമല്ലോ. വലിയ കൊട്ടകളൊക്കെ ഉണ്ട് അവിടെ, ചെറിയ ചെറിയ കൊട്ടകളുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ, ഫ്ലവർ വൈസ്. ഫ്ലവർ വൈസ് ആണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അങ്ങനെ പല പല ഐറ്റംസുകൾ ഉണ്ട്. വെറൈറ്റി വെറൈറ്റി ആണിത്. ചായ വെക്കുന്ന ട്രേ ആണിത്, കണ്ടില്ലേ. നമ്മളിപ്പോ നമ്മള് വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത് എന്തെന്നാണ്, സ്റ്റീലിന്റെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേ ഫൈബർ മോഡലുണ്ടാവും. ഇതാണ്ട പന വെച്ചിട്ടുള്ള, ഈറ്റ വെച്ചിട്ടുള്ള ഒരു ട്രേ ആണ് ഈ കാണുന്നത്. ഇതൊക്കെ വളരെയധികം വെറൈറ്റി ആണ്. അപ്പൊ ഇവിടെ വന്നാല് ഇപ്പൊ ഇവിടത്തെ ഈ കാഴ്ചകൾ തീർന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടിട്ട് ഈ ഒരു ഭാഗം ഞാൻ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കണം. കാരണം ഒരു പാർട്ടിൽ ഇതൊറ്റ വീഡിയോ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തോണ്ടിട്ട് നമുക്കിത് 2 videos ആയിട്ട് എടുക്കേണ്ട വരും. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള കാഴ്ചകൾ അടുത്തത് അങ്ങനെ പോകാം.